ഹായ് ഓൾ, വെൽക്കം ടു ദ ക്ലാസ്. ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എമേർജിംഗ് ട്രെൻഡ്സ് ഓഫ് ബാങ്കിങ് ഇൻ ഇന്ത്യ, ഇന്ത്യയിലെ ബാങ്കിങ്ങിൻ്റെ എമേർജിംഗ് ട്രെൻഡ്സ് ആണ്. അപ്പോൾ ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സിൻസ് ഇൻഡിപെൻഡൻസ് കൊമേർഷ്യൽ ബാങ്കിനുണ്ടായിരുന്ന ട്രെൻഡാണ്, ഏത് രീതിയിലാണ് കൊമേർഷ്യൽ ബാങ്കിൻ്റെ ഓപ്പറേഷൻസ് പോകുന്നത് എന്നുള്ളതാണ്. ബാങ്കിങ് റെഗുലേഷൻ ആക്ട് 1949. അപ്പോൾ ബാങ്കിങ് റെഗുലേഷൻ ആക്ട് 1949 ഫോം ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിന് മുമ്പായിട്ട് 1949 അതിൻ്റെ പേരെന്ന് പറയുന്നത് ബാങ്കിങ് കമ്പനീസ് ആക്ട് ആണ്. അപ്പോൾ ബാങ്കിങ് കമ്പനീസ് ആക്ട് എന്ന് പറയുന്നത് അതുവരെ ഉണ്ടായിരുന്ന എല്ലാ പ്രീവിയസ് ബാങ്കിങ് ലോസും കൺസോളിഡേറ്റ് ചെയ്ത് വന്നിട്ടുള്ള ലോ ആണ് ബാങ്കിങ് കമ്പനീസ് ആക്ട് എന്ന് പറയുന്നത്. ആക്ട് ചെയ്തിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് കൊമേർഷ്യൽ ബാങ്കിന് അതിൻ്റെ ഇൻകോർപ്പറേഷനുമായി സംബന്ധിച്ച് കുറേ റെസ്ട്രിക്ഷൻസ് കൊണ്ടുവന്നു. ഇതാണ് മെയിനായിട്ടും ബാങ്കിങ് റെഗുലേഷൻ ആക്ടിൻ്റെ പർപ്പസ് ഉണ്ടായിരുന്നതെന്ന് പറയുന്നത്. അപ്പോൾ ബാങ്കിങ് കമ്പനീസിനെ അല്ലെങ്കിൽ എന്താണ് ബാങ്കുകൾക്ക് കൂടുതൽ റെസ്ട്രിക്ഷൻസ് കൊണ്ടുവരിക. ഈ ഒരു ആക്ട് റീപ്ലേസ് ചെയ്തിട്ടാണ് ബാങ്കിങ് റെഗുലേഷൻ ആക്ട് വരുന്നത്. വിത്ത് പാസിംഗ് ഓഫ് ദിസ് ആക്ട് ദർ വാസ് എൻ എറ ഓഫ് പ്ലാൻഡ് ഡെവലപ്മെൻറ്റ് ഇൻ ബാങ്കിങ് ഇൻ ഇന്ത്യ. അപ്പോൾ ഈ ഒരു ആക്ട് പാസ് ചെയ്തതിന് ശേഷം ഇന്ത്യയിൽ ഒരു പ്ലാൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് ബാങ്കിങ് ബാങ്കിങ് ഉണ്ടായി. മീൻസ് ബാങ്കിങ് സെക്ടർ കുറച്ചുകൂടെ പ്ലാൻഡ് രീതിയിൽ ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങി. ഇതാണ് ഫസ്റ്റ് മൈൽ സ്റ്റോൺ എന്ന് പറയുന്നത് ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് ബാങ്കിങ് റെഗുലേഷൻ ആക്ട് 1949. സെക്കൻഡ് വൺ ക്രിയേഷൻ ഓഫ് SBI ആണ്. SBIയുടെ മുമ്പത്തെ പേര് പറയുന്നത് ഇമ്പീരിയൽ ബാങ്ക് ആയിരുന്നു. നമ്മൾ കഴിഞ്ഞ ടോപ്പിക്കിൽ പഠിച്ചിട്ടുണ്ട് ഇമ്പീരിയൽ ബാങ്ക്. ഇമ്പീരിയൽ ബാങ്ക് നാഷണലൈസ് ചെയ്തത് 1955. അതുപോലെ തന്നെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ടും അപ്പം തന്നെ പാസ് ചെയ്തു പാർലമെൻറ്റ്. അതിൻ്റെ ബേസിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എക്സിസ്റ്റ് ചെയ്യുന്നു 1 ജൂലൈ 1955. SBI പ്ലേസ് എ പ്രൊമിനൻ്റ് റോൾ ഇൻ ബാങ്കിങ് സെക്ടർ ഓഫ് അവർ കൺട്രി. നമ്മളെ രാജ്യത്തിൽ ഏറ്റവും ഒരു പ്രൊമിനൻ്റ് റോൾ ഉള്ള ഒരു ബാങ്കാണ് SBI എന്ന് പറയുന്നത്. നെക്സ്റ്റ് നാഷണലൈസേഷൻ ഓഫ് ബാങ്ക്സ് ആണ്. ബാങ്ക്സ് നാഷണലൈസ് ചെയ്തിട്ടുണ്ട്. ബാങ്കിങ് ലോ അമെൻമെൻ്റ് ആക്ട് 1968 പാസ്സായി. 1968 ഈ ആക്ട് പ്രകാരമാണ് സെൻട്രൽ ഗവൺമെൻറ് കൊമേർഷ്യൽ ബാങ്ക്സിൻ്റെ മുകളിൽ കൺട്രോൾ എക്സസൈസ് ചെയ്യാൻ തുടങ്ങിയിട്ടുള്ളത്. ബട്ട് ദ ഗവൺമെൻറ് ഹാസ് നോട്ട് സാറ്റിസ്ഫൈഡ് വിത്ത് ദീസ് ആക്ഷൻസ്. മീൻസ് ആ ഒരു ആക്ഷൻ കൊണ്ട് ഗവൺമെൻറ് സാറ്റിസ്ഫൈഡ് ആയിരുന്നില്ല. അതുകൊണ്ട് തന്നെ 14 മേജർ കൊമേർഷ്യൽ ബാങ്ക്സിന് 19 ജൂലൈ 1969 സെൻട്രൽ ഗവൺമെൻറ് നാഷണലൈസ് ചെയ്യുണ്ടായി. അതിനുശേഷം 1980 April 15 വീണ്ടും ഒരു 6 കൊമേർഷ്യൽ ബാങ്ക്സിനെയും നാഷണലൈസ് ചെയ്തു. നെക്സ്റ്റ് ബാങ്ക്സിന് മുകളിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരു സ്കീമാണ് ലീഡ് ബാങ്ക് സ്കീം. ഇപ്പോൾ 1969 December ലീഡ് ബാങ്ക് സ്കീം RBI ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് ഡെപ്പോസിറ്റ് മൊബിലൈസേഷൻ റൂറൽ ഏരിയാസ്, റൂറൽ ഏരിയാസിലുള്ള ഡെപ്പോസിറ്റിനെ മൊബിലൈസ് ചെയ്യുക. അതുപോലെ തന്നെ ക്രെഡിറ്റ് ഫോർ ഗ്രോത്ത് നെഗ്ലക്റ്റഡ് സെക്ടേഴ്സ് ഓഫ് എക്കണോമി. ഇപ്പോൾ റൂറൽ ഏരിയാസിലുള്ള ഡെപ്പോസിറ്റ്സ് മൊബിലൈസ് ചെയ്യുക. അതുപോലെ തന്നെ നമുക്ക് അതുവരെ ബാങ്കിങ് സർവീസുകൾ കിട്ടാതിരുന്ന സെക്ടേഴ്സ് ഉണ്ട് എക്കണോമിയിൽ, അങ്ങനെയുള്ള നെഗ്ലക്ട് ചെയ്തിട്ടുള്ള സെക്ടേഴ്സിന് ക്രെഡിറ്റ് പ്രൊവൈഡ് ചെയ്ത് അവരുടെ റാപ്പിഡ് ഗ്രോത്ത് എൻഷുർ ചെയ്യുക. ഈ ഒരു രണ്ട് എയിമോടെ 1969 ഫോം ചെയ്തിട്ടുള്ള സ്കീമാണ് ലീഡ് ബാങ്ക് സ്കീം. FS നരിമാൻ ആണ് കൺക്ലൂഡ് ദ ഡിസ്ട്രിക്ട് വുഡ് ബി ദ യൂണിറ്റ് ഫോർ ഈച്ച് അപ്രോച്ച്. ഈ അപ്രോച്ചിൻ്റെ ഒരു യൂണിറ്റായിട്ട് വർക്ക് ചെയ്യേണ്ടത് ഒരു ഡിസ്ട്രിക്റ്റ് ആയിരിക്കണം എന്ന് പറഞ്ഞിട്ടുള്ളത് FS നരിമാൻ്റെ കമ്മിറ്റിയാണ്. അദ്ദേഹം ഹെഡായിട്ടുള്ള കമ്മിറ്റിയാണ്. അപ്പോൾ ലീഡ് ബാങ്ക് സ്കീമിൽ ചെയ്യുന്നത് എന്താ വെച്ചാൽ ഈച്ച് ഡിസ്ട്രിക്ട് ഹാഡ് ബീൻ അസൈൻഡ് ടു എ ഡിഫറെൻറ്റ് ബാങ്ക്സ് പബ്ലിക് ഓർ പ്രൈവറ്റ് ടു ആക്ട് ആസ് എ കൺസോർഷ്യം ലീഡർ ടു കോർഡിനേറ്റ് ദ എഫേർട്സ് ഓഫ് ബാങ്ക് ഇൻ ദി ഡിസ്ട്രിക്ട്. അപ്പോൾ ഡിസ്ട്രിക്ട് ലെവലിൽ ഒരു ലീഡ് ബാങ്ക് ഉണ്ടാവും. അത് പ്രൈവറ്റ് ബാങ്ക് ആവാം, പബ്ലിക് ബാങ്ക് ആവാം. ആ ഒരു ബാങ്കാണ് ആ ഒരു എൻറ്റയർ ഡിസ്ട്രിക്റ്റിലുള്ള എല്ലാ ബാങ്കുകളുടെയും എഫേർട്സിനെ ഒരു കൺസോർഷ്യം ലീഡറായി നിന്നുകൊണ്ട്, അവരുടെ ലീഡറായി നിന്നതുകൊണ്ട് അവരുടെ എഫേർട്സിനൊക്കെ കോർഡിനേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഡിസ്ട്രിക്റ്റിൻ്റെ ഹെഡ് എന്ന് പറയുന്ന ആരായിരിക്കും? ഒരു ബാങ്ക് ആയിരിക്കും, ഒരു ബാങ്ക് ആയിരിക്കും. അത് പബ്ലിക് ആവാം, പ്രൈവറ്റ് സെക്ടറിലുള്ള ഒരു ബാങ്ക് ആവാം. ഇപ്പോൾ ബാങ്കുകളുടെ ബ്രാഞ്ച് എക്സ്പാൻഷൻ്റെ കേസിലാണെങ്കിലും ക്രെഡിറ്റ് പ്ലാനിങ്ങിൻ്റെ കേസിലാണെങ്കിലും ഒക്കെ അവരുടെ എല്ലാ എഫേർട്സിനെയും കൺട്രോൾ ചെയ്യുന്നതും കോർഡിനേറ്റ് ചെയ്യുന്നതും ലീഡ് ബാങ്ക്സ് ആയിരിക്കും. നെക്സ്റ്റ് വൺ ഡെപ്പോസിറ്റ് ഇൻഷുറൻസ് ആൻഡ് ക്രെഡിറ്റ് ഗ്യാരണ്ടി സ്കീം. ഇപ്പോൾ 1962 ഈ ഒരു സ്കീം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ മെയിൻ പർപ്പസ് എന്ന് പറയുന്നത് ടു പ്രൊട്ടക്ട് ദ ഇൻട്രസ്റ്റ് ഓഫ് സ്മോൾ ഡെപ്പോസിറ്റേഴ്സ് ആൻഡ് റീസ്റ്റോർ കോൺഫിഡൻസ് എമംഗ് പബ്ലിക് ഓഫ് സൗണ്ട്നെസ് ഓഫ് ദി ബാങ്കിങ് സിസ്റ്റം ഇൻ ദി കൺട്രി. അപ്പോൾ 1962 ഉണ്ടായിരുന്ന കാര്യം എന്ന് പറയുന്നത് ചെറുകിട ഡെപ്പോസിറ്റേഴ്സും ചെറിയ സേവിങ്സ് ഉള്ള ആളുകളൊന്നും ബാങ്കിൽ ഡെപ്പോസിറ്റ് ഇല്ല, കാരണം അവർക്ക് ആ ഒരു ഡെപ്പോസിറ്റിൻ്റെ മുകളിൽ വിശ്വാസം ഉണ്ടാവാത്ത ഒരു കേസ് വന്നു. അപ്പം അങ്ങനെയുള്ള സമയത്ത് ബാങ്കിൻ്റെ ഉത്തരവാദിത്തമാണ് എന്ത്, അവർക്ക്
അവരുടെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടുന്നുള്ളത് അവർക്ക് ഗ്യാരണ്ടി ചെയ്യുക. അപ്പോൾ ആ ഗ്യാരണ്ടി ചെയ്യാൻ വേണ്ടിയിട്ട് 1962 ജാനുവരിയിൽ വന്നതാണ് ഡെപ്പോസിറ്റ് ഇൻഷുറൻസ് ആൻഡ് ക്രെഡിറ്റ് ഗ്യാരണ്ടി സ്കീം. ഇതിൽ സ്മോൾ ഡെപ്പോസിറ്റേഴ്സിനെ അതുപോലെ തന്നെ പബ്ലിക്കിൻ്റെ ഇടയിൽ ബാങ്കിങ്ങിൻ്റെ സൗണ്ട്നെസ്സിനെ കുറിച്ചുള്ള അവയർനെസ് ഉണ്ടാവുകയും അവരെ അതിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഇതിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്നാണ് ഓഫ് ദി കോർപ്പറേഷൻ ഇസ് ടു പ്രൊവൈഡ് ഇൻഷുറൻസ് പ്രൊട്ടക്ഷൻ. അതിന് വേണ്ടിയിട്ട് അവർ ചെയ്തിട്ടുള്ളത് ഇൻഷുറൻസ് പ്രൊട്ടക്ഷൻ കൊടുത്താണ്. ഡെപ്പോസിറ്റേഴ്സിൻ്റെ ഡെപ്പോസിറ്റിന് ഇൻഷുറൻസ് പ്രൊവൈഡ് ചെയ്തു. അതുപോലെ തന്നെ ടു പ്രൊവൈഡ് ക്രെഡിറ്റ് ഗ്യാരണ്ടി ടു ദ ബാങ്ക് ഫോർ ലോൺസ് എക്സ്റ്റെൻഡ് ടു സ്മോൾ ബോറോവേഴ്സ്. അപ്പോൾ സ്മോൾ ബോറോവേഴ്സിന് ലോൺ എടുത്തു കഴിഞ്ഞാൽ ആ ലോണിൻ്റെ മുകളിൽ ക്രെഡിറ്റ് ഗ്യാരണ്ടിയും ബാങ്കുകൾക്ക് പ്രൊവൈഡ് ചെയ്യുക. ഇതാണ് ഡെപ്പോസിറ്റ് ഇൻഷുറൻസ് ആൻഡ് ക്രെഡിറ്റ് ഗ്യാരണ്ടി സ്കീമിൻ്റെ മെയിൻ പർപ്പസ്. ഓർക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ക്രെഡിറ്റ് ഗ്യാരണ്ടി കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയും ഡെപ്പോസിറ്റ് ഇൻഷുറൻസ് കോർപ്പറേഷനും ബിഗിനിങ് സ്റ്റേജിൽ രണ്ടായിരുന്നു. പിന്നീട് അത് മെർജ് ചെയ്തിട്ടാണ് ഡെപ്പോസിറ്റ് ഇൻഷുറൻസ് ആൻഡ് ക്രെഡിറ്റ് ഗ്യാരണ്ടി സ്കീംസ് എന്ന് പറയുന്നത്. അപ്പോൾ ഡെപ്പോസിറ്റ് ഇൻഷുറൻസ് എന്താണ്? ഡെപ്പോസിറ്റിൻ്റെ മുകളിൽ ഇൻഷുറൻസ് പ്രൊവൈഡ് ചെയ്യുന്നു ഡെപ്പോസിറ്റേഴ്സിന് ഒരു കോൺഫിഡൻസ് നൽകാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ക്രെഡിറ്റ് ഗ്യാരണ്ടി സ്കീമിൽ എന്താണ്? ബാങ്കിങ്ങിന് എന്താണ് ക്രെഡിറ്റ് ഗ്യാരണ്ടി പ്രൊവൈഡ് ചെയ്യാണ് സ്മോൾ ബോറോവേഴ്സ് തിരിച്ച് റീപേ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ഗ്യാരണ്ടി കൊടുക്കുന്നത് ബാങ്കിനാണ്. നെക്സ്റ്റ് ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് ബാങ്കുകളുടെ കേസിൽ വന്നിട്ടുള്ള ഒരു ചേഞ്ചാണ് നമ്പർ ഓഫ് ബാങ്ക്സിൻ്റെ എണ്ണത്തിലുണ്ടായ മാറ്റം. ഇപ്പോൾ ഒക്കെ എന്താണ് നമ്പർ ഓഫ് ബാങ്ക്സ് എന്ന് പറയുന്നത് വളരെ കുറവാണ്, ഉള്ള ബാങ്ക്സ് സ്ട്രോങ് ആയി നിൽക്കുക എന്നുള്ളതാണ്. അപ്പം നമ്പർ ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് ഡിക്ലൈൻ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ സിൻസ് ഇൻഡിപെൻഡൻസ് എന്താണ് ദ നമ്പർ ഓഫ് ബാങ്ക്സ് ആർ ഡിക്ലൈൻഡ്. അപ്പോൾ ഫസ്റ്റ് 1951 566 കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ഉണ്ടായിരുന്ന ഇന്ത്യയിൽ. ഇപ്പോൾ വളരെ കുറച്ച് ബാങ്കുകൾ മാത്രമാണ് കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ആയിട്ടുള്ളത്. പക്ഷേ ഉള്ള ബാങ്കുകൾ വളരെ പവർഫുൾ ആയിട്ടുള്ള ബാങ്കുകളാണ്. അപ്പോൾ നിങ്ങളുടെ ഡ്യൂട്ടിയാണ് ഏതൊക്കെ ബാങ്കുകളാണ് ഇപ്പോൾ നിലനിൽക്കുന്നുള്ള കാര്യം ലിസ്റ്റ് റെഡിയാക്കുക. നെക്സ്റ്റ് വൺ ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് ഉണ്ടായ മാറ്റമാണ് ഇൻക്രീസ് ഇൻ ഡെപ്പോസിറ്റ്സ് ആൻഡ് ക്രെഡിറ്റ്സ്. അപ്പോൾ നമ്മൾ പറഞ്ഞു ക്രെഡിറ്റ് ഗ്യാരണ്ടി അതുപോലെ തന്നെ ഡെപ്പോസിറ്റ് ഇൻഷുറൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ബാങ്കുകളിൽ ഉണ്ടായിരുന്ന ഡെപ്പോസിറ്റിൻ്റെ എമൗണ്ട് ഇപ്പോൾ ഗ്രാജുവലി എന്താണ് വളരെ കൂടുതലായിട്ട് വരികയാണ്. ഇൻക്രീസ് ഇൻ ദ ബാങ്ക്സ് ഡെപ്പോസിറ്റ് ഡ്യൂ ടു ബ്രാഞ്ച് എക്സ്പാൻഷൻ. അതിലൂടെ തന്നെ ബ്രാഞ്ച് എക്സ്പാൻഷനിലൂടെ അതുപോലെ തന്നെ ഇൻക്രീസ് ഇൻ ബാങ്കിങ് ഹാബിറ്റ്സ്, ആളുകളുടെ ബാങ്കിങ് ഹാബിറ്റ്സ് മാറുന്നതിലൂടെ ഒരുപാട് ഡെപ്പോസിറ്റ്സ് ഇപ്പോൾ ബാങ്ക് റിസീവ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ മാറാനുള്ള കാരണം എന്ന് പറയുന്നത് ഗവൺമെൻറ് ഓരോ സ്റ്റേജുകളിലായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള റൂൾസിൻ്റെയും റെഗുലേഷൻസിൻ്റെയും സ്കീംസിൻ്റെയും ഒക്കെ ബേസിലാണ്. കാരണം പണ്ട് കാലങ്ങളിൽ ആളുകൾ ബാങ്കുകളിൽ ഡെപ്പോസിറ്റ് ചെയ്യാൻ പേടിച്ചിരുന്നു. ഇപ്പോൾ ഒരുപാട് ഗ്യാരണ്ടി ഉണ്ട്, കോൺഫിഡൻസ് ഉണ്ട് ആളുകളുടെ ഇടയിൽ. അപ്പം ആളുകളുടെ ബാങ്കിനെ കുറിച്ചുള്ള ആറ്റിറ്റ്യൂഡും മാറി, അവരുടെ ഹാബിറ്റ് ബാങ്കിങ് ഹാബിറ്റ് മാറുകയാണ്. അതിലൂടെ അവരവരുടെ കയ്യിലുള്ള ചെറിയ ചെറിയ ഡെപ്പോസിറ്റ്സ് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യാൻ തുടങ്ങി. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരുപാട് ഡെപ്പോസിറ്റ്സ് അതുപോലെ തന്നെ ബാങ്കുകൾക്കും ക്രെഡിറ്റ് പ്രൊവൈഡ് ചെയ്യുന്നതിൽ കുറച്ചുകൂടെ ഫ്രീഡം ഉണ്ട്. അതുകൊണ്ട് തന്നെ ബാങ്ക് ഒരുപാട് ക്രെഡിറ്റും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് വൺ ചേഞ്ച് ഇൻ ദി കോമ്പോസിഷൻ ഓഫ് ഡെപ്പോസിറ്റ്സ്. അതുപോലെ തന്നെ ഡിമാൻഡ് ഡെപ്പോസിറ്റ് ഉണ്ട്, മീൻസ് കസ്റ്റമേഴ്സ് ഡിമാൻഡ് ചെയ്യുമ്പോൾ തിരിച്ചു കൊടുക്കേണ്ട ഡെപ്പോസിറ്റ്സ് ഉണ്ട്. അതുപോലെ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഉണ്ട്. അപ്പോൾ ഈ ഫിക്സഡ് ഡെപ്പോസിറ്റും ഡിമാൻഡ് ഡെപ്പോസിറ്റും തമ്മിലുള്ള പ്രൊപ്പോർഷനും ഇപ്പോൾ ചേഞ്ച് ചെയ്തുകൊണ്ടേ നിൽക്കുകയാണ്. അപ്പോൾ കൺസിഡറബിൾ എന്താണ് പ്രൊപ്പോർഷൻ ഓഫ് ടൈം ഡെപ്പോസിറ്റ്സ് എൻഹാൻസ്ഡ് കണ്ടിന്യൂസ്ലി ഡ്യൂറിങ് 56 years. 56 years ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് എന്താണ് ടൈം ഡെപ്പോസിറ്റിൻ്റെ പ്രൊപ്പോർഷൻ ചേഞ്ച് ചെയ്ത് തുടങ്ങുക. ആളുകൾക്ക് കൂടുതൽ വിശ്വാസമായി, അതുകൊണ്ട് തന്നെ ആളുകൾ ടൈം ഡെപ്പോസിറ്റ്സ് കൂടുതലായിട്ട് ചെയ്യാൻ തുടങ്ങുകയാണ്. അപ്പോൾ ടൈം ഡെപ്പോസിറ്റ് പറഞ്ഞാൽ എന്താണ് ഒരു ഫിക്സഡ് പീരീഡിലേക്ക് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ അതൊരു നല്ല പോസിറ്റീവ് ആയിട്ടുള്ള ചേഞ്ച് ആണ്. നെക്സ്റ്റ് വൺ ക്രെഡിറ്റ് എക്സ്പാൻഷൻ ആണ്. നമ്മൾ പറഞ്ഞു ഡെപ്പോസിറ്റ്സ് എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, കൂടുതൽ ഡെപ്പോസിറ്റ് കൊമേഴ്ഷ്യൽ ബാങ്ക്സിന് കിട്ടുകയാണ്. അപ്പോൾ കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ഡെപ്പോസിറ്റ്സിനനുസരിച്ചാണ് ക്രെഡിറ്റ് പബ്ലിക്കിന് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ പുറത്തോട്ട് ക്രെഡിറ്റ് വരണമെങ്കിൽ ഡെപ്പോസിറ്റ്സ് കൂടണം. അപ്പോൾ ഡെപ്പോസിറ്റ്സ് കൂടുന്നതുകൊണ്ട് തന്നെ എന്താണ് ക്രെഡിറ്റും ഇപ്പോൾ എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബാങ്കുകൾ കൂടുതൽ ആളുകൾക്ക് ലോണും അഡ്വാൻസസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് വൺ അഡ്വാൻസസ് ടു പ്രയോറിറ്റി സെക്ടർ. മീൻസ് ബിഫോർ ഇൻഡിപെൻഡൻസ് നമ്മൾ തീരെ പരിഗണിക്കാതിരുന്ന, ബാങ്കിങ് സർവീസസ് കിട്ടണമെന്ന് തീരെ പരിഗണിക്കാതിരുന്ന പല സെക്ടറുകളുണ്ട്. മീൻസ് ലൈക്ക് എന്താണ് അഗ്രികൾച്ചർ, മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസസ്, എക്സ്പോർട്ട് ക്രെഡിറ്റ്, എഡ്യൂക്കേഷൻ, ഹൗസിംഗ്, സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ, റിന്യൂവബിൾ എനർജി, അങ്ങനെയുള്ള ഒരുപാട് സെക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ അതിനൊക്കെ സ്പെഷ്യൽ ഇമ്പോർട്ടൻസ് ഇപ്പോൾ കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ നാഷണലൈസേഷനിലൂടെ മുമ്പായിട്ട് ഒരു സ്പെഷ്യൽ പ്രൊവിഷൻസും കിട്ടാതിരുന്ന ഈ ഒരു സെക്ടേഴ്സിന് ഇപ്പം ബാങ്കുകൾ കൂടുതലായിട്ടുള്ള പ്രയോറിറ്റി സെക്ടറായിട്ട് കണ്ടുകൊണ്ട് കൂടുതലായിട്ടുള്ള ഓഫറുകൾ സ്കീമുകളൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ട് ബാങ്ക് എന്താണ് ഓപ്പൺ എ നമ്പർ ഓഫ് ബ്രാഞ്ചസ് ഇൻ റൂറൽ ആൻഡ് സെമി അർബൻ ഏരിയസ്. റൂറൽ ഏരിയാസിലും സെമി അർബൻ ഏരിയാസിലൊക്കെ ബാങ്ക് ഒരുപാട് ബ്രാഞ്ചുകൾ എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ട്. കൊമേഴ്ഷ്യൽ ആർ ബാങ്ക് ആർ ഗിവിംഗ് മോർ ആൻഡ് മോർ ക്രെഡിറ്റ് ടു സ്മോൾ ഫാമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രിയലിസ്റ്റ് ബൈ ഫോർമുലേറ്റിംഗ് വേരിയസ് സ്കീംസ്. പല ഫോമുകൾ ഫോർമുലേറ്റ് ചെയ്തുകൊണ്ട് കൊമേഴ്ഷ്യൽ ബാങ്ക്സ്
ചെറിയ ഫാമേഴ്സിനും അതുപോലെ തന്നെ ഇൻഡസ്ട്രിയലിസ്റ്റിനും ഒക്കെ ലോണുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിലുപോലെ പ്രയോറിറ്റി സെക്ടറിലെ കൂടുതൽ കൺസിഡർ ചെയ്യുന്നതും എൻഹാൻസ് ചെയ്തിട്ടുണ്ട് ആഫ്റ്റർ ഇൻഡിപെൻഡൻസ്. നെക്സ്റ്റ് വൺ മൈക്രോ ഫിനാൻസ് ആണ്. മൈക്രോ ഫിനാൻസ് എന്ന് പറയുന്നത് എന്താണ്? സ്മോൾ ഫിനാൻസ് ടു അൺഎംപ്ലോയ്ഡ് ആൻഡ് ലോ ഇൻകം ഇൻഡിവിജ്വൽസ് അല്ലെങ്കിൽ ഗ്രൂപ്പ്സ്, ലോ ഇൻകം ഇൻഡിവിജ്വൽസ് അല്ലെങ്കിൽ ഗ്രൂപ്പ്സിനൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന സ്മോൾ ഫിനാൻസ് ആണ് മൈക്രോ ഫിനാൻസ് എന്ന് പറയുന്നത്. അപ്പോൾ മൈക്രോ ഫിനാൻസും ഇപ്പോൾ എക്സ്പാൻഡ് ചെയ്തുകൊണ്ട് നടക്കുന്ന ഒരു സ്കീമാണ്. ഒരുപാട് മൈക്രോ ഫിനാൻസും ബാങ്ക് ഇപ്പോൾ കസ്റ്റമേഴ്സിന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് വൺ റിസർവ് ബാങ്ക് കൺട്രോൾ ആണ്. അപ്പോൾ റിസർവ് ബാങ്ക് റീസെൻ്റ് ഇയേഴ്സിലായിട്ട് കൊമേഴ്ഷ്യൽ ബാങ്ക്സിന് ഒരുപാട് കൺട്രോൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ 1934ലാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് വന്നിട്ടുള്ളത്. അപ്പോൾ അതിലൂടെയാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നാഷണലൈസ് ആയി ചെയ്തത്. അതുപോലെ തന്നെ കൊമേഴ്ഷ്യൽ ബാങ്ക്സിൻ്റെ മുകളിൽ റെഗുലേറ്റ് ചെയ്യാനുള്ള അധികാരം റിസർവ് ബാങ്കിനുണ്ട്. അതുകൊണ്ട് തന്നെ പബ്ലിക്കിന് ഇടയിൽ കോൺഫിഡൻസ് ഇൻക്രീസ് ചെയ്യാനും അതുപോലെ തന്നെ ഫ്രീക്വൻ്റ് ആയിട്ടുള്ള ബാങ്കിങ് ഫെയിലിയേഴ്സ് കൺട്രോൾ ചെയ്യാനും ഡെപ്പോസിറ്റേഴ്സിൻ്റെയും അതുപോലെ തന്നെ സൗണ്ട് ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യാനും SBIക്ക് കഴിയുന്നുണ്ട്. അപ്പോൾ റിസർവ് ബാങ്കിൻ്റെ കൺട്രോൾ എന്ന് പറയുന്നത് ബാങ്കിങ് സെക്ടറിൽ ഉണ്ടായിട്ടുള്ള ഏറ്റവും നല്ല ഒരു മുന്നേറ്റമാണ്. നെക്സ്റ്റ് വൺ ഇൻഡസ്ട്രിയൽ ഫിനാൻസ് ആണ്. അപ്പോൾ ഇൻഡസ്ട്രീസിന് ഷോർട്ട് ടേം ഫിനാൻസ് ബാങ്ക്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ മെർച്ചൻ്റ് ബാങ്കിങ് ഡിവിഷൻസ് ഒക്കെ പല ബാങ്കുകളും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ടെക്നിക്കൽ ആൻഡ് ഫിനാൻഷ്യൽ ഗൈഡൻസ് ഇൻഡസ്ട്രിയൽ കൺസേൺസിന് പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇൻഡസ്ട്രിയൽ ഫിനാൻസ് എന്ന് പറയുന്നത് എമർജിങ് ട്രെൻഡ് ആണ്. നെക്സ്റ്റ് വൺ ഡെവലപ്മെൻറ്റ് ഓറിയൻറ്റഡ് ബാങ്കിങ് ആണ്. അപ്പോൾ മീൻസ് ഇൻഡസ്ട്രീസിനും അഗ്രികൾച്ചേഴ്സും ഒക്കെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്കുള്ള ഡെവലപ്മെൻറ്റ് ആവശ്യമായിട്ടുള്ള ഫണ്ട് പ്രൊവൈഡ് ചെയ്യാൻ മീഡിയം ആൻഡ് ലോങ് ടേം ലോൺസും ബാങ്ക് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അപ്പോൾ ഡെവലപ്മെൻറ്റ് ഓറിയൻറ്റഡ് ബാങ്കിങ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ട്രെൻഡാണ്. ഇതിലൂടെ രാജ്യത്തിൻ്റെ ഡെവലപ്മെൻറ്റിന് കൊമേഴ്ഷ്യൽ ബാങ്ക്സ് വഴിയൊരുക്കുകയാണ്. നെക്സ്റ്റ് വൺ ഷിഫ്റ്റ് ഓഫ് ബാങ്കിങ് ഫ്രം ബിഗ് കസ്റ്റമേഴ്സ് ടു സ്മോൾ കസ്റ്റമേഴ്സ്. മീൻസ് ബിഫോർ ഇൻഡിപെൻഡൻസ്, ഇൻഡിപെൻഡൻസിന് മുമ്പേ എന്താണ് വളരെ റിച്ച് ആയിട്ടുള്ള ആളുകൾക്ക് മാത്രമാണ് ബാങ്കിങ് സർവീസ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. മീൻസ് അവരുടെ ഡെപ്പോസിറ്റ്സ് സൂക്ഷിക്കുക, അതുപോലെ തന്നെ അവർക്ക് വേണ്ടിയിട്ടുള്ള ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്തൊക്കെയാണ് ബാങ്ക്സ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് എന്താണ്, കോമൺ മാന് വളരെ സാധാരണക്കാർക്കും ബാങ്കിങ് സർവീസുകൾ കിട്ടണം എന്നുള്ള ഉദ്ദേശത്തിലാണ് ഗവൺമെൻറ് പ്രവർത്തിക്കുന്നത്. അറ്റ് പ്രസൻറ്റ് മോർ ദാൻ 60% ഓഫ് ദ ഡെപ്പോസിറ്റേഴ്സ് ആർ ബിലോങ് ടു ഓഫീസ് വർക്കേഴ്സ്, സ്മോൾ ട്രേഡേഴ്സ് ആൻഡ് ഓർഡിനറി കൾട്ടിവേറ്റേഴ്സ് എക്സെട്ര. അപ്പോൾ ഇപ്പോൾ നോക്കുന്ന സമയത്ത് പണ്ട് മെജോറിറ്റിയും റിച്ച് പീപ്പിളിനാണ് ബാങ്കിങ് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇപ്പോൾ ആൽമോസ്റ്റ് എന്താണ് 60% ബാങ്കിങ് സർവീസസും അവൈൽ ചെയ്യുന്നത് ചെറുകിട സ്ഥാപനങ്ങൾ അതുപോലെ തന്നെ ഓഫീസ് വർക്കേഴ്സും ഓർഡിനറി ആയിട്ടുള്ള കൾട്ടിവേറ്റേഴ്സും ഒക്കെയാണ്. നെക്സ്റ്റ് അതുകൂടാതെ തന്നെ ന്യൂ ഇന്നോവേറ്റീവ് ആൻഡ് ഡൈവേഴ്സിഫിക്കേഷൻസ്, ബാങ്കിങ് സെക്ടറിൽ ഒരുപാട് ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളും ഡൈവേഴ്സിഫൈ ചെയ്തിട്ടുള്ള കാര്യങ്ങളും വന്നിട്ടുണ്ട്. മീൻസ് എന്താ, പാർട്ടിസിപ്പേറ്ററി അപ്രോച്ച്, കൺസോഷ്യം അപ്രോച്ച് ഓഫ് ലെൻഡിങ്, പ്രൊവിഷൻ ഓഫ് സിംഗിൾ വിൻഡോ ലെൻഡിങ്, അങ്ങനെ ഒരുപാട് പുതിയ ഇന്നോവേഷൻസും ഡൈവേഴ്സിഫിക്കേഷനും കൊമേഴ്ഷ്യൽ ബാങ്ക്സിൽ വന്നിട്ടുണ്ട്. നെക്സ്റ്റ് വൺ ഓൺലൈൻ പേയ്മെൻറ്റ് സർവീസസ് ആണ്. ഓൺലൈൻ പേയ്മെൻറ്റ് സർവീസ് ബാങ്ക് പ്രൊവൈഡ് ചെയ്യുന്ന റീസെൻറ്റ് ടൈംസിൽ ബാങ്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഓൺലൈൻ പേയ്മെൻറ്റ് സർവീസസ് ആണ്. ഫസ്റ്റ് വൺ ഇലക്ട്രോണിക് പേയ്മെൻറ്റ് സർവീസ് അല്ലെങ്കിൽ ഇ ചെക്ക് ആണ്. ഇലക്ട്രോണിക് പേയ്മെൻറ്റ് സർവീസ് ആയിട്ടുള്ള ഇ ചെക്ക്. അപ്പോൾ ഇലക്ട്രോണിക് ചെക്ക് എന്ന് പറയുന്നത് എന്താണ്, നോർമലി പേപ്പർ ചെക്കുകൾ റീപ്ലേസ് ചെയ്ത് വന്നിട്ടുള്ളതാണ്. അപ്പോൾ അതിലൂടെ നമുക്ക് ഇത് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആയിട്ട് യൂസ് ചെയ്യാം. മീൻസ് എങ്ങനെയാണോ ചെക്ക് വർക്ക് ചെയ്യുന്നത് അതുപോലെ തന്നെ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആയിട്ട് ഈ ചെക്കും യൂസ് ചെയ്യാം. നെക്സ്റ്റ് ഷോപ്പിംഗ് ഓൺലൈൻ, ഓൺലൈനിൽ എക്സിസ്റ്റിംഗ് ഡെബിറ്റ് ഓർ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്തിട്ട് കസ്റ്റമേഴ്സിന് ഷോപ്പ് ചെയ്യാൻ കഴിയും. നെക്സ്റ്റ് പ്രീപെയ്ഡ് മൊബൈൽ റീഫില്ലാണ്. അപ്പോൾ ബാങ്ക് അക്കൗണ്ട് യൂസ് ചെയ്തിട്ട് അവരുടെ പ്രീപെയ്ഡ് ആയിട്ടുള്ള മൊബൈൽ ഫോണ് റീചാർജ് ചെയ്യാൻ കഴിയും. അപ്പോൾ മൊബൈൽ ഫോണിന് റീചാർജ് ചെയ്യാനുള്ള ഫെസിലിറ്റീസ് ഉണ്ട്. നെക്സ്റ്റ് ബിൽ പേ ആണ്. മീൻസ് എന്താ, ഇലക്ട്രിസിറ്റി, മൊബൈൽ ഫോൺ ബിൽസ്, ഈ കാര്യങ്ങളൊക്കെ ഇൻ്റർനെറ്റിലൂടെ ATMലൂടെ മൊബൈൽ ഫോൺ ടെലിഫോണൊക്കെ യൂസ് ചെയ്തിട്ട് കസ്റ്റമേഴ്സിന് പേ ചെയ്യാൻ കഴിയും. നെക്സ്റ്റ് വൺ രജിസ്റ്റർ ആൻഡ് പേ ആണ്. അപ്പോൾ നമുക്ക് മൊബൈൽ ഫോണിൻ്റെ ബില്ല്, ടെലിഫോൺ ബില്ല്, അതുപോലെ തന്നെ ഇലക്ട്രിസിറ്റി ബില്ല്, ഇൻഷുറൻസ് പ്രീമിയം ഒക്കെ അടയ്ക്കുകയാണെങ്കിൽ നമ്മളിത് രജിസ്റ്റർ ചെയ്യാം. രജിസ്റ്റർ ചെയ്തതിന് ശേഷം നമുക്ക് എല്ലാ തവണയും ഈ ബില്ല് റിസീവ് ചെയ്യുന്ന സമയത്ത് SMS അലേർട്ട് വരും. അപ്പോൾ അതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, പേ ചെയ്യാൻ കഴിയും, സൈറ്റിൽ കയറി പേ ചെയ്യാം. ഇതൊരു സർവീസാണ്, ഓൺലൈൻ പേയ്മെൻറ്റ് സർവീസാണ്. നെക്സ്റ്റ് വൺ RTGS ഫണ്ട് ട്രാൻസ്ഫർ ആണ്. നമുക്ക് പറഞ്ഞിട്ടുണ്ട് റിയൽ ടൈം ഗ്രോസ് സെറ്റിൽമെൻറ്റ്. അത് ബാങ്ക് പ്രൊവൈഡ് ചെയ്യുന്നൊരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഓൺലൈൻ പേയ്മെൻറ്റ് സർവീസാണ്. നെക്സ്റ്റ് ഓൺലൈൻ പേയ്മെൻറ്റ് ഓഫ് ടാക്സസ്, ടാക്സും എക്സൈസ് ടാക്സും സർവീസ് ടാക്സും ഡയറക്റ്റ് ടാക്സും ഒക്കെ ഓൺലൈനായിട്ട് പേ ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് വൺ ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ ആണ്. അത് നമ്മൾ പഠിച്ചാണ് ഇലക്ട്രോണിക്കലി ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ബാങ്ക്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ് EFT. നെക്സ്റ്റ് വൺ ഇലക്ട്രോണിക് ക്ലിയറിംഗ് സർവീസ് ആണ്. ഇലക്ട്രോണിക് ക്ലിയറിംഗ് സർവീസ് നമ്മൾ പഠിച്ചിട്ടുണ്ടാണ്, ഡെബിറ്റ് ക്ലിയറിങ്ങും ക്രെഡിറ്റ് ക്ലിയറിങ്ങും ഉണ്ട്.
നെക്സ്റ്റ് വൺ എ ടി എം ആണ്. എ ടി എം നമുക്കറിയാം, ഓട്ടോമാറ്റിക് ടെല്ലർ മെഷീൻ. ഇപ്പം എന്താണ് കസ്റ്റമേഴ്സിന് മണി വിഡ്രോ ചെയ്യാനും എല്ലാ ബാങ്കിങ് ട്രാൻസാക്ഷൻസും ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് എ ടി എം. നെക്സ്റ്റ് വൺ പോയിന്റ് ഓഫ് സെയിൽസ് ടെർമിനൽ. അത് നമുക്കറിയാം, നമ്മൾ ഷോപ്പുകളിലൊക്കെ പോകുന്ന സമയത്ത് ബാങ്കിൽ എമൗണ്ട് പേ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന മെഷീനാണ് പോയിന്റ് ഓഫ് സെയിൽ ടെർമിനൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് യൂസ് ചെയ്തിട്ട് കസ്റ്റമേഴ്സിന് എന്താണ് കസ്റ്റമേഴ്സ് അക്കൗണ്ട് ഡെബിറ്റഡ് വിത്ത് റീറ്റെയിലേഴ്സ് അക്കൗണ്ട്, കസ്റ്റമറിൻ്റെ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യുകയും ചെയ്യും, റീറ്റെയിലിൻ്റെ അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ പർച്ചേസിൻ്റെ സമയത്ത് പി ഒ എസ് മെഷീനാണെന്ന് ഓർക്കുക. നെക്സ്റ്റ് വൺ ടെലി ബാങ്കിങ് ആണ്. അപ്പോൾ ടെലി ബാങ്കിങ് യൂസ് ചെയ്തിട്ട് എന്താണ് എല്ലാ ട്രാൻസാക്ഷൻസും ടെലിഫോൺ വഴി ചെയ്യാൻ കഴിയും. നെക്സ്റ്റ് വൺ ഇലക്ട്രോണിക് ഡാറ്റ ഇൻ്റർചേഞ്ച് ആണ്. മീൻസ് എന്താണ് ഇലക്ട്രോണിക് ഡാറ്റ ഇൻ്റർചേഞ്ച്? ഇസ് ദ ഇലക്ട്രോണിക് എക്സ്ചേഞ്ച് ഓഫ് ബിസിനസ് ഡോക്യുമെൻറ്റ് ലൈക്ക് പെർച്ചേസ് ഓർഡർ, ഇൻവോയ്സ്, ഷിപ്പിംഗ് നോട്ടീസസ്, റിസീവിംഗ് അഡ്വൈസസ് എക്സെട്ര. അപ്പോൾ ഇലക്ട്രോണിക് ഡാറ്റ ഇൻ്റർചേഞ്ച് എന്ന് പറയുന്നത് എന്താണ് ഇലക്ട്രോണിക് ആയിട്ട് എക്സ്ചേഞ്ച് ചെയ്യാണ് ബിസിനസ് ഡോക്യുമെൻറ്റ്സ് എന്താണ് ലൈക്ക് പർച്ചേസ് ഓർഡേഴ്സ്, ഇൻവോയ്സ്, ഷിപ്പിംഗ് നോട്ടീസ് ഇതൊക്കെ എക്സ്ചേഞ്ച് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ഇലക്ട്രോണിക് ഡാറ്റ ഇൻ്റർചേഞ്ച് ഒരു സർവീസാണ്. ഇത്രയാണ് ഓൺലൈൻ പേയ്മെൻറ്റ് സർവീസസ് പ്രൊവൈഡഡ് ബൈ കൊമേഴ്ഷ്യൽ ബാങ്ക്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ നെക്സ്റ്റ് വൺ പിന്നീടുണ്ടായിരുന്ന മാറ്റങ്ങളാണ് ബ്രാഞ്ച് എക്സ്പാൻഷൻ. ഇപ്പോൾ നമ്മൾ ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് ഒരുപാട് ബ്രാഞ്ചുകൾ അർബൻ, സെമി അർബൻ, അതുപോലെ റൂറൽ ഏരിയാസിൽ ബാങ്കുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് വൺ മൾട്ടി ചാനൽ ബാങ്കിങ്. മൾട്ടി ചാനൽ ബാങ്കിങ് എന്നുള്ള ഉദ്ദേശിക്കുന്നത് തേർഡ് പാർട്ടി പേയ്മെൻറ്റ്സ് ആണ്. മീൻസ് എന്താണ് യൂട്ടിലിറ്റി ബില്ലുകളൊക്കെ പല രീതിയിൽ, മീൻസ് എ ടി എമ്മും മൊബൈൽ ബാങ്കിങ് യൂസ് ചെയ്തൊക്കെ നമുക്ക് അടയ്ക്കാൻ പറ്റും. അങ്ങനെ ബാങ്ക് പ്രൊവൈഡ് ചെയ്യുന്ന സർവീസാണ് മൾട്ടി ചാനൽ ബാങ്കിങ് എന്ന് വിളിക്കുന്നത്. നെക്സ്റ്റ് വൺ മെർജേഴ്സ് ആൻഡ് അക്വിസിഷൻസ് ഓഫ് ബാങ്ക്സ് ആണ്. ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് ഒരുപാട് ബാങ്കുകൾ മെർജ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ പല ബാങ്കുകളും പല ബാങ്കുകളെ ഏറ്റെടുത്തിട്ടുണ്ട്. അപ്പോൾ 2017 തന്നെ ഒരുപാട് വലിയ മെർജിങ് നടന്നിട്ടുണ്ട്. അപ്പോൾ മെർജേഴ്സ് ആൻഡ് അക്വിസിഷൻ എന്ന് പറയുന്നത് ബാങ്കിങ് മേഖല ഉണ്ടായിരുന്ന മറ്റൊരു മാറ്റമാണ്. നെക്സ്റ്റ് മൊബൈൽ ബാങ്കിങ് ട്രാൻസാക്ഷൻസ് ആണ്. മീൻസ് മൊബൈൽ ഫോൺ യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ടെലി ബാങ്കിങ് മുഖേന നമുക്ക് ബാങ്കിങ് ട്രാൻസാക്ഷൻസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇപ്പോൾ നമ്മുടെ വേൾഡിൽ അല്ലെങ്കിൽ നമ്മുടെ ഈ രാജ്യത്ത് ഒരുപാട് സ്ഥലങ്ങളിൽ മൊബൈൽ ഫോൺ റീച്ചബിൾ ആണ്. മീൻസ് മൊബൈൽ നെറ്റ്വർക്ക് റീച്ചബിൾ ആണ്. അതുകൊണ്ട് തന്നെ അത് യൂസ് ചെയ്ത് നമുക്ക് മൊബൈൽ ബാങ്കിങ്ങും സ്മൂത്തായിട്ട് ചെയ്യാൻ കഴിയാറുണ്ട്. നെക്സ്റ്റ് വൺ ഔട്ട്സോഴ്സിംഗ് ആക്ടിവിറ്റീസ് ഓഫ് ഇന്ത്യൻ ബാങ്ക്സ് ആണ്. ഇന്ത്യൻ ബാങ്ക്സ് അവരുടെ ആക്ടിവിറ്റീസ് ഔട്ട്സോഴ്സ് ചെയ്യാറുണ്ട്. മീൻസ് എന്തൊക്കെയാണ് കാൾ സപ്പോർട്ട് സർവീസസ്, ഹെൽപ്പ് ഡെസ്ക് സർവീസ്, ക്രെഡിറ്റ് കാർഡ് പ്രോസസ്സിംഗ്, ചെക്ക് പ്രോസസ്സിംഗ് ആൻഡ് ക്ലിയറിംഗ്, എ ടി എം ക്യാഷ് റിപ്ലെനിഷ്മെൻറ്റ്, ഈ രീതിയിലുള്ള പല സർവീസുകളും മറ്റു കമ്പനികൾക്ക് അവർ ഔട്ട്സോഴ്സ് ചെയ്തിട്ട് ചെയ്യാറുണ്ട്. ഔട്ട്സോഴ്സിംഗ് ഹെൽപ്സ് ബാങ്ക് ടു നോട്ട് ഓൺലി ടു ഫോക്കസ് ദിയർ ഓൺ കോർ ബിസ് ആക്ടിവിറ്റീസ്. ഔട്ട്സോഴ്സിംഗ് എന്തിനാണ് മെയിനായിട്ട് ചെയ്യുന്നത്? അവരുടെ കോർ ആക്ടിവിറ്റീസിൽ അവർക്ക് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ അത് മാത്രമല്ല, ബട്ട് ഓൾസോ സെർട്ടൻ കേസസ് ഇറ്റ് റെഡ്യൂസ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ഡെവലപ്പിംഗ് ദ റിക്വയർഡ് ഇൻഫ്രാസ്ട്രക്ചർ. അപ്പോൾ ഈ ഒരു കാര്യം നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഡെവലപ്പ് ചെയ്യേണ്ട പല രീതിയിലുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാകും. അതിന് വേണ്ടിയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഹ്യൂജ് ആയിരിക്കും. അപ്പോൾ നമുക്ക് ആ ഒരു ഹ്യൂജ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻ്റ് ഇല്ലാതെ അത് റെഡ്യൂസ് ചെയ്യാനും ഔട്ട്സോഴ്സിംഗ് ഹെൽപ്പ് ചെയ്യും. ഇത്രയാണ് ഔട്ട്സോഴ്സിങ്ങിനെ പറ്റി പറയാനുള്ളത്. നെക്സ്റ്റ് വൺ ലാസ്റ്റ് വൺ ആണ് ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ ആണ്. ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ എന്ന് പറയുന്നത് ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് നമ്മൾ കൂടുതലായിട്ടും അതുവരെ ബാങ്കിങ് സർവീസസ് റീച്ച് ചെയ്യാത്ത സെക്ടറുകൾക്ക്, എസ്പെഷ്യലി എന്താണ് ഹൗസ് ഹോൾഡ്സ്, റൂറൽ ഏരിയാസിലുള്ള ആളുകൾക്ക് ബാങ്ക് സർവീസ് പ്രൊവൈഡ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. പക്ഷേ ഇപ്പോഴും ബാങ്ക് സർവീസ് കിട്ടാത്ത ഒരുപാട് പോപ്പുലേഷൻ ഉണ്ട്. അവരെ കൂടെ നമ്മളെ ബാങ്കിങ് ഫീൽഡിലേക്ക് കൊണ്ടുവരിക, അല്ലെങ്കിൽ ബാങ്കിങ് മേഖലയെ അവർക്ക് പരിചയപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശത്തിൽ ഗവൺമെൻറ് ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ് ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ. ആക്സസ് ടു പേയ്മെൻറ്റ്സ്, റെമിറ്റൻ ഫെസിലിറ്റി, സേവിങ് ലോൺ, ഇൻഷുറൻസ് സർവീസസ്, ഇതൊക്കെ അവർക്ക് ആക്സസ് ചെയ്യുക എന്നുള്ളതാണ് ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ്റെ മെയിൻ ആയിട്ടുള്ള പർപ്പസ്. അപ്പം അതിന് വേണ്ടിയിട്ട് ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടുള്ള സ്കീമുകളാണ്. ഫസ്റ്റ് വൺ നോ ഫ്രിൽ അക്കൗണ്ട്സ് ആണ്. മീൻസ് അക്കൗണ്ടുകൾ ഇല്ലാത്ത ആളുകൾക്ക്, ബാങ്ക് അക്കൗണ്ട്സ് ഇല്ലാത്ത ആളുകൾക്ക് നോ ഫ്രിൽ അക്കൗണ്ട്സ് എടുക്കുക. നോ ഫ്രിൽ അക്കൗണ്ട്സിൻ്റെ പ്രത്യേകത പറയുന്നത് എന്താണ്, നില് അല്ലെങ്കിൽ വെരി ലോ മിനിമം ബാലൻസ് ആണ്. അപ്പോൾ നമുക്കതിൽ ബാലൻസേ ആവശ്യമുള്ളെങ്കിൽ വളരെ കുറച്ച് ബാലൻസ് മാത്രം ആവശ്യമുള്ള അക്കൗണ്ടുകളാണ് നോ ഫ്രിൽ അക്കൗണ്ട്സ്. മെയിനായിട്ടും നോ ഫ്രിൽ അക്കൗണ്ട്സ് എന്ന് പറയുന്നത് സീറോ ബാലൻസ് അക്കൗണ്ടാണ്. അപ്പോൾ അക്കൗണ്ട് ചെയ്യുന്നത് എക്സ്പെൻസീവ് അല്ലാന്ന് ആളുകളെ ബോധ്യപ്പെടുത്താനും അവരെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനും വേണ്ടിയിട്ട് ഗവൺമെൻറ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളതാണ് നോ ഫ്രിൽ അക്കൗണ്ട്സ്. നെക്സ്റ്റ് വരുന്നത് പ്രധാൻമന്ത്രി ജൻ ധൻ യോജനയാണ്, പി എം ജെ ഡി വൈ. അപ്പോൾ നാഷണൽ മിഷനാണ്, ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ്റെ ഭാഗമായിട്ട് ഗവൺമെൻറ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള നാഷണൽ മിഷനാണ് പ്രധാനമന്ത്രി ജൻധൻ യോജന. ഈ ഒരു മിഷൻ്റെ മെയിൻ പേർപ്പസ് എന്ന് പറയുന്നത് ബേസിക് ആയിട്ടുള്ള ബാങ്കിങ് ഫെസിലിറ്റീസ് എല്ലാ ആളുകളിലേക്കും ഉറപ്പുവരുത്തുക എന്നാണ്. അതിന് വേണ്ടിയിട്ട് ബേസിക് ആയിട്ട് ഒരു അക്കൗണ്ട് ഒരു ഹൗസ് ഹോൾഡിന് ഉണ്ടാവണം. ഒരു ഹൗസ് ഹോൾഡിൽ ഒരു വീട്ടിലേക്ക് ഒരു അക്കൗണ്ടെങ്കിലും ഉണ്ടാവുക. അതുപോലെ തന്നെ ഫിനാൻഷ്യൽ ലിറ്ററസി ഉണ്ടാക്കുക, ക്രെഡിറ്റ് ആക്സസ് ചെയ്യാനുള്ള ഫെസിലിറ്റി, ഇൻഷുറൻസ് പോളിസീസ് ആക്സസ് ചെയ്യാനുള്ള ഫെസിലിറ്റി ഉണ്ടാക്കുക, പെൻഷൻ ഫെസിലിറ്റി, ഇതെല്ലാമാണ് ഈ ഒരു
മിഷൻ്റെ മെയിൻ പർപ്പസ് പറയുന്നത്. ഈ ഒരു മിഷനിലെ ബേസിൽ നമ്മൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ അവിടെ ഇൻബിൽഡ് ആയിട്ട് 1 lakh rupees ഒരു ഇൻഷുറൻസ് പോളിസി മീൻസ് ആക്സിഡൻറ്റ് ഇൻഷുറൻസ് കവറേജും ഗവൺമെൻറ് നമുക്ക് നൽകുന്നുണ്ട്. നെക്സ്റ്റ് വൺ ആണ് ന്യൂസ് ലൈസൻസ് ആണ്. മീൻസ് ബാങ്കിങ് ലോ അമെൻമെൻറ്റ് ബില്ല് പാസ് ചെയ്തിട്ടുണ്ട് 2012. ആ ഒരു അമെൻമെൻറ്റ് പ്രകാരം ബാങ്കിന് പല രീതിയിലുള്ള ലൈസൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മീൻസ് ലൈസൻസ് ടു ന്യൂ പ്രൈവറ്റ് ബാങ്ക്, പുതിയ പ്രൈവറ്റ് ബാങ്കുകൾക്ക് ലൈസൻസ് നൽകുന്നുണ്ട്, നിഷ് ബാങ്ക്സിനൊക്കെ ലൈസൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് വൺ ലേറ്റസ്റ്റ് ടെക്നോളജി ആൻഡ് സർവീസ് ഓഫറിംഗ് ആണ്. ബാങ്ക് പുതിയ ടെക്നോളജീസൊക്കെ അവരുടെ സർവീസസിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ലൈക്ക് എന്താണ്, ഡിജിറ്റൽ പേയ്മെൻറ്റ്സിന് ആവശ്യമായിട്ടുള്ള സർവീസസ് ആയിട്ടുള്ള UPI യൂണിഫൈഡ് പേയ്മെൻറ്റ് ഇൻഫ്രാസ്ട്രക്ചർ, ഭാരത് ഇൻ്റർഫേസ് ഫോർ മണി ഭീം, ഭാരത് ബിൽ പേയ്മെൻറ്റ് സിസ്റ്റം BPSS, മൊബൈൽ മണി, ഇ വാലറ്റ്, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള പല രീതിയിലുള്ള റവല്യൂഷണറി ആയിട്ടുള്ള സർവീസുകളും ബാങ്കിങ് ഫീൽഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് UPI അപ്ലിക്കേഷനാണ്. UPI അപ്ലിക്കേഷൻ September 2016 മുതലാണ് വന്നിട്ടുള്ളത്. ഇപ്പോൾ 51 ബാങ്ക്സ് ആണ് UPI അപ്ലിക്കേഷൻ ലോഞ്ച് ചെയ്തത്. അതുപോലെ തന്നെ 2016 December 13 ആണ് പ്രൈം മിനിസ്റ്റർ ഭീം അപ്ലിക്കേഷൻ ലോഞ്ച് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഭീം കസ്റ്റമേഴ്സിന് ക്യാഷ് കളക്ട് ചെയ്യാനും റിസീവ് ചെയ്യാനും സെൻഡ് ചെയ്യാനും ഒക്കെ കഴിയും വിർച്വൽ പേയ്മെൻറ്റ് അഡ്രസ്സ് യൂസ് ചെയ്തിട്ട്. അതുപോലെ തന്നെ അക്കൗണ്ട് നമ്പറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക, സ്കാൻ ആൻഡ് പേ യൂസിങ് QR കോഡ് യൂസ് ചെയ്ത് സ്കാൻ ആൻഡ് പേ നടത്താം. റീസെൻ്റായിട്ട് കൂടുതൽ ആളുകൾ യൂസ് ചെയ്തിട്ടുള്ള ഒരു പേയ്മെൻറ്റ് മെത്തേഡാണ് QR കോഡ് യൂസ് ചെയ്തിട്ട് സ്കാൻ ചെയ്ത് പേ ചെയ്യുക എന്നുള്ളത്. അതുപോലെ തന്നെ ആധാർ ബേസ്ഡ് പേയ്മെൻറ്റ്സ് ഉണ്ട്. ഭീം ആധാർ മീൻസ് ബയോമെട്രിക്സ് യൂസ് ചെയ്തിട്ട് പേയ്മെൻറ്റ്സ് നടത്താം. QR കോഡ് മീൻസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു, QR ബേസ്ഡ് പേയ്മെൻറ്റ് സൊല്യൂഷൻസ് ഇപ്പോൾ വളരെ കോമൺ ആയിട്ടുള്ള ഒരു സർവീസാണ്. അപ്പോൾ ഇത്രയാണ് എമർജിങ് ട്രെൻഡ്സ് ഇൻ ബാങ്കിങ്. താങ്ക് യു.